യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ രണ്ടുപേരും കൂടി? എന്തോ കാര്യമുണ്ടല്ലോ. അല്ല, നീ വന്നിട്ട് പുറത്തേക്കൊന്നും കണ്ടില്ല, അതാ ഞങ്ങള് വന്നത്. എനിക്ക് മൂന്നാല് മെയിൽ അയക്കാനുണ്ടായിരുന്നു. അതാ ഭരത്തിനെയും അരുന്ധതിനെയും വീട്ടിൽ കൊണ്ടുപോയപ്പോ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഞാൻ പ്രതീക്ഷിച്ച പോലൊരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല. ഇനിയൊരു പ്രശ്നം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആ അംബാലികാന്റിയുടെ എടുത്തുചേട്ടം എല്ലാത്തിനും കാരണം. ഇന്നത്തെ കാലത്ത് മക്കളുടെ ഇഷ്ടം നോക്കാതെ അവരുടെ കല്യാണം നടത്താൻ നോക്കിയ നടക്കുന്ന കാര്യമാണോ? ഇത് വന്ന് എന്നെ കൂടെ ചേർത്ത് പണിയെന്നാ? പറഞ്ഞോട്ടെ ദേവേട്ട, ഞാനും അങ്ങനെ ചെയ്തതുകൊണ്ടാണല്ലോ ഇവൻ പറഞ്ഞത്. ഭാവനയുടെ പ്രതികരണം എന്തായിരുന്നു? വീൽ ചെയറിലിരുന്നോണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ, ഞങ്ങള് വന്ന കാര്യം പറയാം. നാളെ ഇവിടെ ഒരു പൂജ നടത്താനുള്ള തീരുമാനത്തിലാണ് ഞങ്ങള്. പൂജ? ഇപ്പൊ പൂജ നടത്തേണ്ട ആവശ്യം എന്താ? കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും പിന്നെ നിന്റെ സമയദോഷം മാറാനും. ഓ പിന്നെ അതേടാ, പൊതുവേ നിന്റെ സമയാൽപ്പം മോശ. ഒരു പൂജ നടത്തിയാല് എല്ലാ വിഘ്നങ്ങളും മാറിക്കിട്ടും. എനിക്കറിയാം അച്ഛൻ ഇപ്പോഴും ആ സ്വപ്നത്തിന് പിന്നാലെയാണെന്ന്. അതേടാ, ആ ഒരു പേടി പിന്നെ കാണാതിരിക്കോ. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാനായിട്ടൊരു തടസ്സം പറയുന്നില്ല. അത് മതി, നാളെ രാവിലെ തന്നെ പോയിട്ട് ഭാവനയെ കൊണ്ടുവരണം. അവളെന്തിനാച്ച കൊണ്ടുവരുന്നത്? എടാ, ഇതിന്റെ കൂടെ സന്താന സൗഭാഗ്യത്തിനുള്ള പൂജയും കൂടി ചെയ്യുന്നുണ്ട്. എന്നാലേ നിങ്ങളിലൂടെ ഞങ്ങളുടെ തലമുറ നിലനിൽക്കും. എന്താണച്ച, ഇക്കാലത്ത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ? വിശ്വാസങ്ങൾ അന്ന് നിന്ന് ഒരുപോലെ തന്നെയാടാ, മനുഷ്യനാ മാറിക്കൊണ്ടിരിക്കുന്നേ. ഭാവനയെ കിട്ടാൻ വേണ്ടി പളനി പോയി തലയും മുട്ടയടിച്ചിട്ട് വന്ന ഇവനായി ഈ പറയുന്നത്.